ചില റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബ്രെഡ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണിത്. ഭയങ്കര ടേസ്റ്റ് ആണ്, മാത്രമല്ല വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിനായിട്ട് വേണ്ടത് കുറെ അധികം വെജിറ്റബിൾസ് ആണ്. പിന്നെ വേണ്ടത് ചീസും ഒറിഗാനോയും ആണ് കേട്ടോ. ഇതിൽ ചീസും ഒറിഗാനോയും എന്തായാലും വേണം, എന്നാൽ മാത്രം നമ്മുടെ റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന്, അതായത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ബ്രെഡ് പിസയുടെ റെസിപ്പിയിലോട്ട് പോകാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡാണ്. അപ്പം ഞാൻ ബ്രെഡ് സ്ലൈസസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവോളയുടെ പകുതി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അപ്പോൾ റെഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രീനും എടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും കാൽ ഭാഗം വീതം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചീസാണ്. അപ്പം ഞാനിവിടെ ചീസ് സ്ലൈസസ്സാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ആദ്യം പിസ്സ സോസ് തയ്യാറാക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ വീതം ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, പിന്നെ ഒറിഗാനോ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് തയ്യാറാക്കി വെക്കാനുണ്ട്. അതിനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 സ്പൂൺ വീതം ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ ആൻഡ് ഒറിഗാനോ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഫ്ലേവേഴ്സും എല്ലാ ഭാഗത്തും എത്തണം, അത്രേ ശ്രദ്ധിക്കാനുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മുടെ കയ്യിൽ ഒലീവ്സോ ബേബി കോൺ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിലേക്ക് പിസ്സ സോസ് അപ്ലൈ ചെയ്യാം. എല്ലാ ഭാഗത്തും ഈവൺ ആക്കി അപ്ലൈ ചെയ്യാം, അത്രേ ശ്രദ്ധിക്കണ്ടു. അങ്ങനെ നമുക്ക് എല്ലാ സ്ലൈസ് ബ്രെഡിലും ഇതുപോലെ സോസ് അപ്ലൈ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് സാൻഡ്വിച്ച് ബ്രെഡാണ്, കുറച്ച് സൈസ് കൂടുതലാണ് ഇതിന്, അതുകൊണ്ട് തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചീസാണ്. കുട്ടികൾക്കൊക്കെ ചീസ് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാലും ചെയ്യാം കേട്ടോ, പക്ഷെ ബട്ടറാണ് കൂടുതൽ ടേസ്റ്റി. അപ്പോൾ ഇത് ബട്ടർ മെൽട്ടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആ ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഇതിലെ ചീസെല്ലാം മെൽട്ടായി വരണം. മാത്രമല്ല അതിൻ്റെ താഴ്ഭാഗം ഒരു ചെറുതായിട്ടൊന്ന് ക്രഞ്ചി ആയിട്ടും വരണം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് വേണ്ട അതിന്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ചീസെല്ലാം മെൽട്ടായി വരുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചീസി ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ. മാത്രമല്ല ഇതിൻ്റെ ലോവർ പോർഷൻ നല്ല ക്രഞ്ചിയാണ്, മാത്രമല്ല നല്ല ചീസി ആയിട്ടുള്ള നല്ല സൂപ്പർ പിസ്സയാണ്. കണ്ടോ ഇത്ര സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈ പിസ്സ ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല ഗുണമായി വീണ്ടും വരുന്നത് വരെ വിത്ത് ലവ്.